അറിയാതെയൊന്നുമല്ല, അതേക്കുറിച്ച് ഓർക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ദേഷ്യം വരുമോ? നീ ഇനി അതേപറ്റി പറഞ്ഞ് അങ്കിളിനോട് ദേഷ്യപ്പെടാനൊന്നും പോണ്ട, പോട്ടെ, വിട്ടേക്ക്. അതെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ചിലപ്പോ നാളെ തന്നെ ഞാൻ ഡെയ്സിന്റെ അടുത്തേക്ക് പോവും. എന്താ പെട്ടെന്നൊരു തീരുമാനം? അവിടെ ത്രേസി അമ്മച്ചിക്ക് നല്ല സുഖമില്ലെന്ന് ഡോക്ടർ വിളിച്ചപ്പോ പറഞ്ഞു. എന്നോട് പറ്റുമെങ്കിൽ നാളെ അങ്ങോട്ട് ചെല്ല. എന്താ നീ ഒന്നും മിണ്ടാത്ത? ഏയ്, ഒന്നുമില്ല. ഇനിയിപ്പോ പഴയതുപോലെ അങ്ങോട്ട് വരവൊന്നും നടക്കില്ല കേട്ടോ. നോക്കട്ടെ, സമയം കിട്ടുമ്പോ ഞാൻ ഇടയ്ക്കൊക്കെ വരാം. ഓക്കെ, ശരി ശരി. ഇന്ന് ഓപ്പണിംഗ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അല്പം നേരത്തെ ക്ലോസ് ചെയ്തേക്കാന്ന് കരുതി. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ? ഓപ്പണിംഗ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, എല്ലാം കൂടെ ഒരു നാലഞ്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ബ്രൈഡൽ വർക്സിന്റെ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇല്ലെന്ന് വേണം കരുതാൻ. നാളെ മുതല് ഈവനിങ് ഒരു 7:30 വരെയെങ്കിലും ഇരിക്കേണ്ടി വരും. 7:30 വരെ മതിയോ? ഞാൻ പറയുന്നത് ആദ്യത്തെ കുറച്ചു കാലം ഒരു 8:30 വരെയെങ്കിലും പാർലർ വർക്കിംഗ് ആയിരിക്കണം എന്നാണ്. എന്നാലേ പുതിയ ക്ലയൻസിനൊക്കെ അന്വേഷിച്ച് വരാൻ പറ്റൂ. അത്രയും ലേറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, 8:30 വരെയൊക്കെ ആവുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാവില്ലേ? ആയിക്കോട്ടെ, അതെന്താ കുഴപ്പം? ഏ, അത് ശരിയാവില്ല. അതി കുറഞ്ഞുള്ള ലാഭവും ക്ലയൻസും ഒക്കെ മതി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും കുഴപ്പത്തിലാവരുത്. ബിപി അപ്പോൾ ലഞ്ച് കഴിച്ചല്ലോ അല്ലേ? പിന്നെ കഴിക്കാതെ ഞങ്ങൾ പട്ടിണി ഇരിക്കുന്നു വിചാരിച്ചോ? ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു. അതെന്തിനാ പുറത്തുനിന്ന് ഓർഡർ ചെയ്തത്? ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടല്ലേ പോയത്. ഓ, അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. ഇന്ന് പുറത്തുനിന്ന് ആകാന്ന് കരുതി. കണ്ടോ, ഒരു ദിവസം തികഞ്ഞില്ല. അതിനുമുമ്പ് ബിപിക്ക് മടി തുടങ്ങി. ഇങ്ങനെ എല്ലാ ദിവസവും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ ഈ പാർലർ തുറന്നതും മെനക്കെടുന്നതൊക്കെ വെറുതെ ആവും. എന്ന് വെച്ചാ താൻ സമ്പാദിക്കുന്നതുകൊണ്ട് ഞാനും ഒപ്പം ദൂർത്തടിക്കരുതെന്ന്, അതല്ലേ അതിന്റെ പൊരുള്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. എന്തിനാ വി പി എഴുതാപ്പുറം വായിക്കുന്നത്? ഞാനൊരു തമാശ പറഞ്ഞാടോ? താൻ പറഞ്ഞ ശരിയാ, പുറത്തുനിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്തതിന് നല്ല കാശാവും. നാളെ മുതല് ഓർഡറിംഗ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ അടുക്കളവാസികളാവാൻ തീരുമാനിച്ചു. പോരെ. എന്തായി വി പിയുടെ കാര്യങ്ങൾ? പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് കണ്ട് പിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? അത് പേപ്പർ ആടിന് നമ്മൾ വിചാരിച്ചത്ര റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. ഇനി അതങ്ങ് ഡ്രോപ്പ് ചെയ്യുന്ന നല്ലതെന്ന് തോന്നുന്നു.
സ്വസ്ഥം ഗൃഹപരനായിട്ട് ഇവിടെ അങ്ങ് ഒതുങ്ങിക്കൂടാലോ. ഏ, അങ്ങനെ നിരാശപ്പെടാൻ സമയമൊന്നും ആയിട്ടില്ല. പതുക്കെ ആണെങ്കിലും വിപിക്ക് അന്വേഷണങ്ങൾ വരാതിരിക്കുകയൊന്നുമില്ല. വിപി ധൈര്യമായിട്ടിരിക്കുക. ധൈര്യത്തിന് കുറവൊന്നുമില്ല. ഒന്ന് ട്രാക്കിൽ ആവാൻ കുറച്ച് സമയമെടുക്കും, അത്രേ ഉള്ളൂ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത്യാവശ്യം വീട്ടുജോലിക്ക് ഒരാളെ വച്ചാലോ എന്ന് ആലോചിക്ക. അല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും കൃത്യസമയത്ത് പാർലർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു വീഴ്ച വരുന്നല്ലോ എന്ന് കരുതി പറഞ്ഞതാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന് മുറച്ച് നടന്നോളൂ. ഇപ്പോഴത്തെ സെറ്റപ്പിൽ നമുക്കൊരു ഹൗസ് മെയ്ഡിന് വെക്കേണ്ട കാര്യമുണ്ടാക്കിയത് ഫുൾ ടൈം അല്ല, ക്ലീനിങ്ങിനും ഉച്ചയ്ക്കുള്ളത് പാചകം ചെയ്യാനും മറ്റുമായി. തൽക്കാലം അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്നത്തെ കാര്യം പറഞ്ഞ പോലെ ഉച്ചയ്ക്കുള്ള കൂടി കുക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ക്ലീനിങ് അല്ലേ ഉള്ളൂ. അതിപ്പോ എനിക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം ഉണ്ടല്ലോ. അത് എത്ര ദിവസത്തേക്കാന്ന് കരുതിയിട്ടാ? എപ്പോഴായാലും വി പി എൻഗേജ് ആവില്ലേ, അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കുഴയില്ലേ? എൻഗേജ്ഡ് ആവുമ്പോഴല്ലേ, അതുവരെ താരം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ല അപ്പു, എനിക്ക് അപ്പുവിന്റെ കാര്യം ഓർത്തേ ഉള്ളൂ വിഷമം. എന്റെ കാര്യം ഓർത്ത് വി പി എന്തിനാ വിഷമിക്കുന്നത്? അല്ല, പകല് മുഴുവൻ നീ തനിച്ചിരുന്ന് ബോറടിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നവരല്ലേ ഉള്ളൂ ഈ ബോറടി. അത് കഴിഞ്ഞാൽ ഞാനും എൻഗേജ്ഡ് ആവുമല്ലോ. എന്തായാലും ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ അപ്പു, നമുക്ക് ഒരു മാസം കൊണ്ട് വെയിറ്റ് ചെയ്യാം. ആദ്യം പാർലറിന്റെ കാര്യത്തില് ഗീത ഒന്ന് ശരിയാവട്ടെ. അതുവരെ അമ്മയെ സഹായിക്കാൻ നിനക്ക് പാർലറിൽ പോയിരുന്നു കൂടെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അവിടെ സ്ത്രീകൾ വരുന്ന സ്ഥലമല്ല, എന്നെ പോലെ ഒരാൾ അവിടെ ശരിയാവില്ല. അല്ല, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് രണ്ട് പുസ്തകങ്ങൾ വായിച്ചു. ഒരു പുസ്തകം തീരാറാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് വായിച്ച പുസ്തകം ഞാൻ നിനക്ക് തരാം. അതൊരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിന്റെ പുസ്തകം. നീ കേട്ടിട്ടുണ്ടാവും, രേവതി. ഓദറിന്റെ പേര് അങ്ങനെയാ. ദി ട്രൂത്ത് അബൌട്ട് മീ അല്ലേ ഞാൻ വായിച്ചിട്ടുണ്ട് വിപി. ആ, വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതെ, അടുത്ത ബുക്ക് അതിലും ഇൻട്രസ്റ്റിംഗ് ആ. ഞാനത് വായിച്ചു തീരാറായി. അത് നീ വായിച്ചിരിക്കേണ്ട ബുക്കാ. എനിക്ക് തോന്നുന്നു നിനക്കത് ഒരുപാട് ഗുണം ചെയ്യുന്ന. എന്താ ബുക്കിന്റെ പേര്? വെയിറ്റ് വെയിറ്റ്, ഇറ്റ്സ് എ സർപ്രൈസ്. ഞാൻ വായിച്ചു തീർന്നിട്ട് അത് നിനക്ക് തരാം. അപ്പൊ നീ അത് അറിഞ്ഞാൽ മതി. ഓക്കെ. ഇപ്പോ ഇത്തരം ബുക്കുകളൊക്കെ വായിച്ചു തുടങ്ങിയല്ലേ, അത് തന്നെ എനിക്ക് വലിയ സർപ്രൈസാ. ഇനിയിപ്പോ ഇതിലും വലിയ സർപ്രൈസ് എന്താണാവോ കരുതി വെച്ചിരിക്കുന്നു. നീ കഴിക്ക്, ഞാൻ എഴുന്നേക്ക. കിച്ചണിലേ ഇത്തിരി പണി കൂടെ ബാക്കിയുണ്ട്. ടീച്ചറോ, വാ ഇരിക്ക്. ആ ടീച്ചറേ, വരൂ ഇരിക്ക്. ജോബിനോട്? അവനെ എന്നെ എവിടെ കൊണ്ട് വിട്ടത്? എന്തോ എമർജൻസി കേസുണ്ട്. വാല് തീ പിടിച്ചിട്ടുള്ള മട്ട് കണ്ടപ്പോ ഞാനാ പറഞ്ഞത് നീ പോയിട്ട് വന്നാ മതിയെന്ന്. ഇന്നലെ ഗീതയുടെ ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനത്തിന് പോവാൻ പറ്റില്ല അല്ലേ? എന്തു പറയാനാ മുരളി, ജോബിന് ഞാനും വരാൻ റെഡി ആയതാ. അപ്പൊ മുതല് ത്രേസ്യ അമ്മച്ചിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും വെപ്രാളവും. പിന്നെ ജോബിന് ഞാനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നെബ്ലൈസ് ചെയ്തിട്ട് വന്നപ്പോ ഒരുപാട് ലേറ്റായി. വിശേഷങ്ങളൊക്കെ ജോബിൻ പറഞ്ഞിരുന്നു. അമ്മച്ചിയെ തനിച്ചാക്കി പോകുന്നതിന്റെ പ്രതിഷേധ പ്രകടനമായിരുന്നു ആ ശ്വാസം മുട്ടലെന്നാ ജോബിന്റെ അഭിപ്രായം. അവൻ ആ പറഞ്ഞതിൽ അല്പം കാര്യമില്ലാതില്ല. അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് അമ്മച്ചിയുടെ കയ്യില്.
അതുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും കൂടെ നിർത്താൻ വലിയ താല്പര്യമില്ല. ഓ, അപ്പോ ഇതുവരെ പിന്നെ ആരുടെ കൂടെയായിരുന്നു? ഇളയ മകൾ സലോമിയുടെ കൂടെയായിരുന്നു. അവളെയും മക്കളെയും ഹസ്ബൻഡ് യു കെയിലേക്ക് കൊണ്ടുപോയി. അമ്മച്ചിയെയും ഒപ്പം ചെല്ലാൻ വിളിച്ചു എന്നൊക്കെയാ പറയുന്നത്. എന്തോ, എനിക്കതിൽ അത്ര വിശ്വാസമൊന്നുമില്ല. ഇനിയിപ്പോ ത്രേസ്യമ്മ ടീച്ചറിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഒന്ന് രണ്ടു മാസം ഉണ്ടാവുമെന്നാ തോന്നുന്നത്. ക്രിസ്മസിന് മൂത്ത മോൻ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതുവരെ ഇവിടെ ഉണ്ടാവുമെന്നാ തോന്നുന്നത്. ആള് പാവാ, ചില കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്തോ, ജോബിൻ അമ്മച്ചിയെ തീരെ പിടുത്തമില്ല. അമ്മച്ചി പോയിട്ട് മാളൂനെ അങ്ങോട്ട് കൂട്ടിയാ മതിയെന്നൊക്കെയാ അവൻ ആദ്യം പറഞ്ഞത്. അതുവരെ അവളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ. അതാ ഞാൻ തന്നെ വന്നത്. ആ അല്ല, മാളു എവിടെ? അവള് റൂമിലുണ്ട്. മുരളിയേട്ട ഒന്ന് വിളിക്കോ, ഞാൻ ടീച്ചർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. അയ്യോ ഒന്നും വേണ്ട അശ്വതി, ഞാനിപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പൊ മാളൂനെയും കൂട്ടി ഗീതയുടെ പാർലറിൽ ഒന്ന് പോണം. ഇന്നലെ ചെല്ലാത്തതിനുള്ള പരിഭവം ഇന്നെങ്കിലും ഒന്ന് തീർക്കണമല്ലോ. ടീച്ചറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മുരളി? അല്ല, മാളുവിന്റെ കാര്യം തന്നെയാ. ഇവിടെ അത്ര സേഫ് അല്ലാത്തത് കൊണ്ടാ ഞങ്ങൾ മാളുവിനെ അങ്ങോട്ടേക്ക് വിടുന്നത്. അവളെ തനിച്ചെങ്കിലും വിടരുത്, അതുപോലെ വീട്ടിൽ തനിച്ചാകാനുള്ള അവസരവും ഉണ്ടാവരുത്. ആ ഫിലിപ്പോസാഹ ഹാലളി നടക്കുക. അവളുടെ കാര്യം ഓർത്ത് അശ്വതി മുരളിയും സങ്കടപ്പെടണ്ട. അക്കാര്യത്തിൽ എനിക്കും ജോബിനും നല്ല ശ്രദ്ധയുണ്ട്. ഞങ്ങൾ ഇന്നലെ കൂടി ആ കാര്യം ഡിസ്കസ് ചെയ്തതാ. ആ മനുഷ്യൻ അവിടെ എന്തെങ്കിലും ഭീഷണിയോ പ്രലോഭനവുമായി വന്നാൽ നിയമപരമായി അതിനെ നേരിടണമെന്ന് തന്നെയാ ജോബിന്റെ അഭിപ്രായം. അയാളെ പോലുള്ളവർക്കൊന്നും നിയമത്തിനെ കോടതിയൊന്നും പേടിയില്ലല്ലോ. ആരെ കൊന്നിട്ടാണെങ്കിലും ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കും. എന്തായാലും മോന് പറ്റിയ അപ്പം തന്നെ. കഴിവതും കേസും കൂട്ടോ ഇല്ലാതെ ഇതൊക്കെ അങ്ങ് അവസാനിക്കുകയാണെങ്കിൽ അതല്ലേ ടീച്ചറെ നല്ലത്? ആ നന്ദനും കൂടി മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതെങ്ങനെയും അങ്ങ് ഒതുക്കി തീർക്കാമായിരുന്നു. ഏതായാലും ജോബിനോടൊന്ന് സൂക്ഷിച്ചു നടക്കാൻ പറയണം. തെറ്റ് ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം മുരളി. പക്ഷേ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോ അതാ ഒരു വിഷമം. വക്കീലിന്റെ സ്വഭാവം വെച്ച് അയാൾ ഒരു കോംപ്രമൈസിന് വഴങ്ങില്ലെന്നാ തോന്നുന്നത്. അതില് നന്ദനെ തെറ്റു പറയാൻ പറ്റില്ല മുരളി. ആ കുട്ടിയെ അയാൾ അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. അതിന്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ സഹിക്കില്ല നന്ദനെ. അപ്പൊ പിന്നെ അതിനെ ഉപദ്രവിച്ചവരെ അയാൾ വെറുതെ വിടുവോ? അല്ല, മാളുവിനെ കണ്ടില്ലല്ലോ. ആ ഞാൻ പോയി നോക്കട്ടെ. അല്ല, ഗീതയുടെ അടുത്തേക്ക് എങ്ങനെ പോവും? അത് ഞങ്ങൾ ഒരു ഓട്ടോയിൽ പോയിക്കോളാം. ഹേയ്, അതൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവിടാം. മുരളി ബുദ്ധിമുട്ടുണ്ടെന്നേ. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം, അവിടുന്ന് ജോബി വന്ന് കൊണ്ടുപോകല്ലോ. മാളു കഴിഞ്ഞില്ല ഇതുവരെ. ടീച്ചർ വന്നു, നിന്നെ അന്വേഷിക്ക. റെഡിയായമ്മേ, എന്തേലും മറന്നിട്ടുണ്ടോ നോക്കായിരുന്നു. മറന്നാലെന്താ, നീ ഇവിടുന്ന് നാടുവിട്ട് പോവുന്നുവല്ലോ. ഇടയ്ക്ക് ഇങ്ങോട്ട് വരില്ലേ? അപ്പെടുത്താലും മതിയല്ലോ. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നെ? ഏയ് ഒന്നല്ല അമ്മേ, ഞാൻ അപ്പുവിനെ വിളിച്ചിരുന്നു. നീ പോകുന്നാരും പറഞ്ഞോ? അത് പറയാനാ വിളിച്ചത്. എന്നിട്ട് അപ്പു എന്തു പറഞ്ഞു? ഞാൻ പോവാന്നറിഞ്ഞപ്പോ അപ്പന് സങ്കടായി. നീ ഉടനെ പോവുന്ന ഇന്നലെയും കൂടി അപ്പുവിനോട് പറഞ്ഞതല്ലേ, പിന്നെന്താ? അതെ അമ്മേ, എന്നാലും അപ്പുവിന് വിഷമം കാണാതിരിക്കോ. ഒന്നാമത് അപ്പു ആകെ ഡെസ്പായിട്ടിരിക്ക. അതെന്തു പറ്റി? ഇന്നലെ വീപ്പിയെങ്കിലും നിർബന്ധിച്ച് അപ്പുനെ ഫേഷ്യൽ ചെയ്യിപ്പിച്ചില്ലേ, ആ കാര്യം ഓർത്താ. ഓ, അതൊക്കെ ഇത്ര സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമുണ്ടോ? വീപ്പിയിടം പറഞ്ഞാൽ എന്താ തെറ്റ്? എല്ലാ കാര്യവും നിങ്ങൾ ഒരുമിച്ചല്ലേ. അതെ അമ്മേ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്നാലും അപ്പു ഇപ്പൊ ഒരാണല്ലേ, അപ്പുനത് തീരെ ഇഷ്ടായിട്ടില്ല. വീപ്പിയെങ്കിലും മനഃപൂർവ്വമാണോ അത് ചെയ്തതെന്ന അപ്പുന് സംശയം. ഞാൻ പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു. ആ ഏതായാലും പല കുമ്പി തൂങ്ങി നിന്നവര് ഇപ്പൊ സമാധാനമായിട്ട് ഒരു കൂട്ടിക്ക് കീഴിൽ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പോ അപ്പുനെ ഞാൻ ശരിക്കും മിസ് ചെയ്യും. ഒന്നുമില്ലെന്നേ, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ, അപ്പുനെ കാണുകയും ചെയ്യാം. അതിനൊക്കെ ടീച്ചറോ ജോബിനോ എതിര് പറയേയില്ല, പിന്നെന്തിനാ വിഷമം? അതൊക്കെ ശരി തന്നെയമ്മേ, എന്നാലും ഒരെന്നാലും ഇല്ല. നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി മനസ്സ് വിഷമിപ്പിക്കണ്ട.
സന്തോഷത്തോടെ ഇറങ്ങാൻ നോക്ക്. ജോബി വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ അച്ഛനോട് പറയാൻ കൊണ്ടുവിടാൻ. അതിന്റെ ആവശ്യമില്ല, ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ ഇറങ്ങും പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ ടീച്ചറുടെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവര് പ്രായത്തിന് മുതിർന്നവരാ, അറിയാതെ പോലും മോശമായ ഒന്ന് നിന്റെ വായിൽ നിന്ന് വീണു പോകരുത്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ മാളു, അഥവാ അവരെന്തെങ്കിലും പറഞ്ഞാ കൂടി പ്രായത്തെ ഓർത്ത് നീ അങ്ങ് ക്ഷമിച്ചേക്കണം, അല്ലാതെ വെറുതെ വഴക്കിന് ശണ്ടയ്ക്കൊന്നും പോകരുത് കേട്ടോ. ഞാൻ അങ്ങനൊന്നും പോകില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. അറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. വാ. അതിപ്പോ വിജയ് അങ്ങനെ ചെയ്തത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുരളി. അപ്പോ മാളവും കൂടി ഒരുമിച്ച് പാർലറിന്റെ ഉദ്ഘാടനം നടത്തട്ടെ എന്ന് മാത്രമേ വിജയ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഞാനും അശ്വതി അങ്ങനെ തന്നെയാ കരുതിയത്. പക്ഷെ അപ്പുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പേടി തോന്നിയെന്ന് അപ്പു തന്നെയാ മാളുവിനോട് പറഞ്ഞത്. ചിലപ്പോ അത് അപ്പുവിന്റെ മനസ്സിലെ പേടി കൊണ്ട് തോന്നിയതാവാ. ഇനി അതല്ല, അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ വീണ്ടും അപ്പുവും വിപിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ കരുതി ഇനി ജോബിൻ വരാത്തത് കൊണ്ട് നീ എന്റെ ഒപ്പം വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണെന്ന്. അയ്യോ ആന്റി എന്തൊക്കെയാ പറയുന്നത്, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ അപ്പുവിന്റെ കാര്യം സംസാരിച്ചിരിക്കായിരുന്നു. ഞങ്ങളും അപ്പുവിന്റെ കാര്യമാ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നലെ വി പി അവളെ ബലമായി പിടിച്ചിരുത്തിയതിന് അവര് തമ്മിൽ വഴക്കു വല്ലതും ഉണ്ടായോ? ഏയ് വഴക്കൊന്നുമില്ല ആന്റി, അപ്പുവിന് എന്തോ അത് ഇഷ്ടമായില്ല. പിന്നെ അങ്ങനൊരു ചടങ്ങായതുകൊണ്ട് അപ്പു അതങ്ങ് അനുസരിച്ചാന്ന് പറഞ്ഞു. ഇനി അതിന്റെ പേരില് വഴക്കിനൊന്നും പോകരുതെന്ന് പറഞ്ഞില്ലേ? പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് അപ്പ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും മാള് വിചാരിച്ചത് കൊണ്ട് ഗീതയ്ക്ക് ഇങ്ങനൊരു നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി ആ പാവത്തിന് നല്ല ബിസിനസ്സും കൂടി കിട്ടിയാ മതിയായിരുന്നു. അതൊക്കെ ഉണ്ടാവും ടീച്ചറെ, ഉദ്ഘാടന ദിവസം തന്നെ മോശമില്ലാത്ത ക്ലയൻസ് ഉണ്ടായിരുന്നു എന്നാ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത്. പണ്ട് ഗീതയെ വെല്ലാൻ ബ്രൈഡൽ മേക്കപ്പിന് ഈ സിറ്റിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ വർക്ക് ചെയ്ത ആളല്ലേ മുരളീട്ട്, ഓർമ്മയില്ലേ? പിന്നെ നല്ല തിരക്കുള്ള സമയത്താ ഗീത അതൊക്കെ വെച്ച് മതിയാക്കിയത് തന്നെ, അതും അപ്പോനെ മാളിനെ നോക്കാൻ വേണ്ടി. അതൊക്കെ വീണ്ടും തുടങ്ങാൻ ഇവള് തന്നെ മുൻകൈ എടുത്തല്ലോ, അതൊക്കെ ഒരു ദൈവനിശ്ചയവാ. മാളു നമുക്കിന്ന് ഗീതയുടെ അടുത്ത് പോണം. ഇന്നലെ ഞാനൊരു മെസ്സേജ് ഇട്ടതിനു കൂടി ഗീത മറുപടി ഒന്നും തന്നില്ല. ചിലപ്പോ എന്നോട് പരിഭവം തോന്നിയിട്ടുണ്ടാവും. എന്തായാലും ആ പിണക്കം ഇന്നത്തോടെ നമുക്ക് തീർക്കാം. അവൻ വരാൻ ചിലപ്പോ ലേറ്റ് ആവും, അതുകൊണ്ട് മുരളി കൊണ്ടുവിടാന്ന് പറഞ്ഞു. ആഹാ അത് ശരി, വേഷം മാറിയിരിക്കുന്ന കണ്ട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. ആഹാ ടീച്ചർ വന്നോ? ഇന്നിവിടെ കൊണ്ടുപോകാൻ വരുമെന്ന് അശ്വതി പറഞ്ഞിരുന്നു. ഡോക്ടർ വന്നില്ലേ? അവന് ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യം, അങ്ങനെ പോയതാ. അല്ല ഇന്ദിരാമ എവിടെ പോയതാ? അതെ, എന്റെ കൂടെ അമ്പലത്തിൽ പതിവ് തൊഴാൻ വരുന്ന സ്ത്രീയുടെ മോള് പ്രസവിച്ചു കിടക്ക, കുഞ്ഞിനെ ഒന്ന് കാണാൻ പോയതാ. നാളെ ആ കൊച്ചിനെ അതിന്റെ ഭർത്താവ് ഒന്ന് കൂട്ടിക്കൊണ്ടു പോവുക, അതുകൊണ്ട് ഇന്ന് പോയി അമ്മയും കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വെച്ചു. അതിന് പോയിട്ട് വരുന്ന വഴിയാ. അല്ല നിങ്ങളെന്താ ഇപ്പഴേ അങ്ങ് ഇറങ്ങുവാണോ? ഊണ കഴിച്ചിട്ട് പോയാ പോരെ. അയ്യോ അതുവരെ നിൽക്കുന്നില്ല, ഇനിയിപ്പോ ഗീതയുടെ അടുത്തും കുറച്ച് സമയം ചെലവഴിക്കണ്ടേ, അതാ നേരത്തെ ഇറങ്ങാന്ന് വെച്ചത്. എന്നാ പിന്നെ 3 മണിക്ക് തന്നെ വീട്ടിൽ കയറാൻ നോക്ക്, 3 മുതൽ 4:30 വരെ രാഹുകാലമാ കേട്ടോ മോളെ. അതെ മോളിക്ക് വന്നേ, മുത്തശ്ശേരി കാര്യം പറയട്ടെ. അതെ രഹസ്യം പറഞ്ഞൊക്കെ ഒന്ന് വേഗം വേണേ, ഇവരെ ഗീതയുടെ അടുത്താക്കിയിട്ട് എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ. മുരളി വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹേയ് ഞാൻ വെറുതെ പറഞ്ഞതാ, അല്ലെങ്കിൽ അവളെ ഇപ്പോഴൊന്നും അമ്മ വിടില്ല. അതെ മുത്തശ്ശി പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ മോക്ക്. എന്ത് കാര്യം? അത് ഇത്ര പെട്ടെന്ന് മറന്നു പോച്ചേ, അവിടെ ഒരു പെമ്പർന്നോര് വന്ന് കുറ്റിയടിച്ചിട്ടില്ലേ, അവരെ ഒന്ന് സൂക്ഷിച്ചോണം. എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ അവര് വന്നവിടെ തമ്പടിച്ചിരിക്കുന്നത് മനസ്സിൽ വേറെ എന്തോ ഉദ്ദേശം വെച്ചോണ്ട. ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, അവരുടെ മോൻ ഡൽഹിയിൽ നിന്ന് വരുന്നിടം വരെ അവരിവിടെ കാണൂന്നാ ഡോക്ടർ ആന്റിയും പറഞ്ഞത്. അതൊക്കെ ഇവരുടെ പറച്ചിലല്ലേ, എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം. ആവശ്യമില്ലാതെ നിന്നെ കയറി ഭരിക്കാനൊന്നും സമ്മതിക്കരുത്. എന്തെങ്കിലും കുറ്റമോ കുറവോ പറഞ്ഞു വന്നാൽ തക്ക മറുപടി അപ്പ കൊടുത്തേക്കണം. മിണ്ടാ പൂച്ചയെ പോലെ നിന്നെ കരുത് കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശി, എന്ന് ഞാൻ ഇറങ്ങട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്റെ കുഞ്ഞിനെ കാത്തോണേ.
കെട്ടിയവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് ജോക്കുട്ടനോടെ അവന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല അമ്മച്ചി. കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങനെ പോന്നു. വയറൊഴിഞ്ഞിട്ട് നല്ലപ്പോഴല്ലയോ ഇവള് ഇങ്ങോട്ട് വരുന്നേ. ഇച്ചിരി ആനാവള്ളം തളിച്ചിട്ട് കയറിയാ മതിയായിരുന്നു. ആനാവള്ളം ഇരിപ്പുണ്ടോ ഡേസി? ഇല്ല അമ്മച്ചി. നീ എന്നതിനാടി കൊച്ചെ, നിന്റെ കെട്ടിയവനെയും അമ്മച്ചയും തനിച്ചാക്കിയിട്ട് നിന്റെ കുടുംബത്തിൽ പോയി കിടക്കുന്നേ. ചത്താലും പെറ്റാലും പെണ്ണുങ്ങൾക്ക് കെട്ടിയവന്മാരുടെ കൂടിയില്ല പുറത്തു പറഞ്ഞേക്കുന്നേ. അങ്ങനെ തറവാട്ട് മഹിമയുള്ള പെങ്കൊച്ചുങ്ങള്. ഓ, ഇതൊക്കെ പറയാൻ ഞാൻ ആരാന്നായിരിക്കും ഇവളിപ്പോ വിചാരിക്കുന്നു. അല്ലയോ ഡേസമ്മ, മോൾക്കും മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞത്രേ സമ്മച്ചി, ജോബിന്റെ പപ്പയുടെ ഇളയമച്ചി. ആ, സ്ഥാനം കൊണ്ട് ഇളയമച്ചി ആണെങ്കിലും അലക്സിന് ഞാൻ പെറ്റമ്മ തന്നെയായിരുന്നു കൊച്ചേ. ആ, അതിന്റെ ഒരു നന്ദി സ്നേഹവും അലക്സിക്ക് എന്നോട് മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. അതെന്താ അപ്പൊ എനിക്ക് അമ്മച്ചോട് സ്നേഹവും നന്ദിയൊന്നും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്?